എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് യുവതി യുവാക്കളുടെ ഇടപെടൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ്. പൊന്നാനി നഗരസഭ ടൂറിസം ഡെസ്റ്റിനേഷൻ വിവിധ പദ്ധതികളുടെയും കുടുംബശ്രീ കാർണിവലിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കയ്യിൽ വെള്ളപ്പൊപ്പി ഉണ്ടാവും, കുടിക്കും, കുടിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഏറാ, ഒരു നാണമില്ല, അങ്ങോട്ട് പുറത്തേക്ക് എറിയും, റോട്ടിലേക്ക് ഇരട്ട ഏറാ. നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെ ചവറ് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങി, ബിസ്ക്കറ്റ് വാങ്ങി തിന്നു, കവർ റോട്ടിലേക്ക് ചുരുട്ടി എറിഞ്ഞു. ഇനി അങ്ങനെ എറിഞ്ഞാൽ 5000 രൂപ സ്പോട്ട് ഫൈനാണ്. ക്യാമറ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലായിടത്തും. ട്രാഫിക് നിയമലംഘനം എങ്ങനെ കുറഞ്ഞത്? AI ക്യാമറ വന്നപ്പോഴാണ്. കുറെ കൊലാലൊക്കെ ഉണ്ടാക്കി വെക്കും, പക്ഷെ AI ക്യാമറ വന്നപ്പോൾ ആൾക്കാരെല്ലാം ബെൽറ്റ് ഇടാൻ തുടങ്ങി, ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങി, അല്ലേ? ക്യാമറ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ക്യാമറ വെച്ച് പിടിക്കും. കാരണം എന്താണെന്നറിയോ? നമ്മൾ വിചാരിച്ചു ബോധവൽക്കരിച്ചാൽ എല്ലാവർക്കും വേഗം ബോധം വീഴും, പിന്നെ ആരും ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന്. ബോധവൽക്കരിച്ചിട്ടൊന്നും അധികാർക്കും ബോധം വന്നില്ല. അപ്പൊ നിയമം കർക്കശമായി നടപ്പാക്കുകയും മാർഗമുള്ളൂ. ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നിയമം നടപ്പാക്കുകയും മാർഗമുള്ളൂ. നിളയോരപാതയിൽ കുടുംബശ്രീ ഒരുക്കുന്ന കാർണിവൽ February 26 വരെ നടന്നു. രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, ഉൽപ്പന്ന വിപണന മേള, എത്നിക് ഫുഡ് കോർട്ട്, സംരംഭക സംഗമവും സംഗീത സദ്യ, ഡാൻസ് ബീറ്റ്, യൂത്ത് ഫെസ്റ്റ് തുടങ്ങി 3 ദിവസം നീണ്ടുനിൽക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കും. ചടങ്ങിൽ കുടുംബശ്രീ അംഗങ്ങളുടെ സംരംഭമായ മൈലേഡിയുടെ ലോഗോ പ്രകാശനവും നടന്നു. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപ്പല, ഒ ഷംസു, ഷീന സുദേശൻ, ടി അബ്ദുൽ ബഷീർ, അജീന ജബ്ബാർ, വാർഡ് കൌൺസിലർ കവിതാ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊന്നാനി. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി PAK ടെക്സ്റ്റോറിയം വണ്ടൂർ. ഈ ഓണം PAK യോടൊപ്പം.